ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണണേ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈത്തപ്പഴമാട്ട എടുത്ത് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഭയങ്കര ചൂടാണല്ലോ, ജ്യൂസ് അടിക്കണം തോന്നി. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എന്താ ഉള്ളത്, അപ്പോൾ നോക്കിയപ്പോൾ ഈത്തപ്പഴം ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഈത്തപ്പഴം എടുത്തും കണ്ട് ഒരു 10-12 എണ്ണം എടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 12 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അതവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഒരു തേങ്ങ, അതുപോലെ തന്നെ തേങ്ങ എടുത്ത് പൊട്ടിച്ച് ഇത് ഒന്ന് പൂണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ പാലെടുക്കണം കേട്ടോ. തേങ്ങാപ്പാലെടുക്കണം, വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പാട്ട് എടുത്തിട്ടുള്ള ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കുക. പഞ്ചസാര നമ്മളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഈത്തപ്പഴം മധുരം ഉള്ളതാണല്ലോ. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് നന്നായി ഒന്നിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തെങ്ങാണ്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഈ ചൂടിന് എത്ര വെള്ളം കുടിച്ചിട്ടും ഒന്നും മതിയാവാത്തൊരു സാഹചര്യം, ചായ ഒന്നും കുടിക്കാൻ വയ്യല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ അത് ആദ്യം ഒന്നിട്ട് അടിച്ചെടുത്തിട്ടോ, നല്ലൊന്ന് അടിച്ച് എന്നിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചിട്ടോ. അത് അരിച്ചെടുക്കാനുള്ള ഈത്തപ്പഴത്തിൻ്റെ ഒരു തൊലി പോലെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഉണ്ടായിച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്നാലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെങ്ങാണ്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൊണ്ട് ലൂസാക്കിയതാണ്. അപ്പോൾ ഇതാ അതൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി തട്ടെ തേങ്ങാപ്പാൽ. ഇതാ ഇതൊരു 6 ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇതാ ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈത്തപ്പഴം മിക്സ്ഡ് ഉണ്ട് അല്ല, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ ഞാൻ രണ്ടും കൂടി ഇതിലിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കട്ടെ. ഞാൻ അത് നന്നായി ഒന്നാണ് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കട്ടെ ചെയ്തത്. അപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ചെന്ന്, അപ്പോൾ അധികം വീട് നല്ലപോലെ ഒന്നും ഇളക്കിയതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഒഴിച്ച് ഒഴിക്കട്ടെ. കുറച്ച് ഐസ് ക്യൂബ് ഇട്ടുകൊണ്ട്, ഐസ് ക്യൂബ് ഇട്ടുകൊണ്ട് തണുപ്പുണ്ട്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. റെഡിയായി. എന്നാൽ ശരി, ബൈ. അസ്സലാമു അലൈക്കും.